ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ്, പഴം ബോണ്ട. ഒരു പാനിലേക്ക് 4 സ്പൂൺ നെയ്യ് എടുത്ത് ചൂടാക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന നന്നായി പെഴുത്ത 2 നേന്ത്രപ്പഴം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ വിഭവമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ടേസ്റ്റിയുമാണ്. ഇനി ചിരകി വച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങയും 2 സ്പൂൺ എള്ളും ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക. ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ തയ്യാറാക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത ഈ മിശ്രിതം ഇനി സ്റ്റൗവിൽ നിന്നും വാങ്ങി വെക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. ഇത് നമ്മളുടെ രുചി അനുസരിച്ചാണ് ചേർക്കുന്നത്. ഞാനിവിടെ 10 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നന്നായി മിക്സ് ആവുന്നവരെ ഇളക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും ചേർക്കുക. ഇത് ചേർക്കുന്നത് ഈ മിശ്രിതം ഒരു ബോള് പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് ചെയ്യുന്നത്. വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡ് ഐറ്റമാണ് ഇത്. കൂടാതെ 2 പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും തികയും. പഴംപൊരി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും മതിയാവത്തും ഇല്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ 20 പീസ് പഴം ബോണ്ട നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് ഉരുളകളാക്കി ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം. അതിനുശേഷം ഇത് മുക്കി പൊരിക്കാനായിട്ട് മിശ്രിതം തയ്യാറാക്കാം നമുക്ക്. അതിനുവേണ്ടി 1 പാത്രത്തിൽ 1/2 കപ്പ് മൈദയും 4 സ്പൂൺ അരിപ്പൊടിയും 1/4 കപ്പ് മഞ്ഞപ്പൊടിയും ഉപ്പും 1/2 കപ്പ് പൊടിച്ച ശർക്കരയും ചേർക്കുക. വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിശ്രിതം തയ്യാറാക്കുമ്പോൾ പഴംപൊരിയുടെ മാവ് ഉണ്ടാക്കുന്ന പരുവത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. മുമ്പേ ഉണ്ടാക്കി വെച്ച പഴം ഉണ്ട മുക്കിയെടുക്കാനാണ് നമ്മൾ ഈ മിശ്രിതം റെഡിയാക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ എടുത്ത് ചൂടാക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഉണക്കി വെച്ചിരിക്കുന്ന പഴമുണ്ടകൾ ഓരോന്നായി ഈ മാവിൽ നല്ലപോലെ മുക്കിയെടുത്ത് ചൂടാക്കിയിരിക്കുന്ന പാനിലേക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിൽ നിന്നും എടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രയും ആകുമ്പോൾ ഇന്നത്തെ സ്വാദിഷ്ടമായ പഴം ബോണ്ട റെഡിയായി. ഇനി ഇത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി എല്ലാവർക്കും സ്നേഹത്തോടെ